നമസ്കാരം. ദേവനന്ദ എന്ന കുരുന്നുജീവൻ നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് ഒരാഴ്ച തികയുന്നു. സാധാരണഗതിയിലുള്ള ഒരു മരണമോ അതുമായി ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളോ അല്ല ഈ ഒരു പ്രത്യേക സംഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീക്ഷണങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പ്രചരണങ്ങൾ, അതിൽ പലതും പല തരത്തിലുള്ളത്. ദേവനന്ദ എന്ന കൊച്ചു പെൺകുട്ടിയുടെ ഈ മരണം എങ്ങനെ വാർത്തകളിൽ നിറയുന്നു, എങ്ങനെ വാർത്താ പ്രാധാന്യം നേടുന്നു? തത്വമേ ന്യൂസ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. ഞാൻ സുദർശൻ നമ്പൂതിരി, എന്നോടൊപ്പം തത്വമേ ന്യൂസ് പ്രോഗ്രാം ആൻഡ് ഇവൻറ്റ്സ് ഡയറക്ടർ സനോജ് എം എസ്. സനോജ്, ഈ ഒരു മരണം സാധാരണ നമ്മുടെ നാട്ടിൽ കുട്ടികൾ കാണാതാകാറുണ്ട്, മരിക്കാറുണ്ട്, അതിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് താനും. പക്ഷേ ഈ ഒരു മരണം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഇത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും സാധാരണ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നത്? ഇതിൻ്റെ ഈ മരണത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിട്ടല്ലേ ഈ ഒരു വിഷയം ഇത്ര കാര്യമായി പൊതുസമൂഹം, കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്? ഈ പറഞ്ഞതിൻ്റെ കാര്യമാത്ര പ്രസക്തമായ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു പങ്ക് നമുക്കെടുക്കാം. ആദ്യം, സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ഡെയിലി ഓരോ ഫോർവേഡ്സ് കിട്ടാറുണ്ട്. ഇപ്പം ചികിത്സാ സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത്, പിന്നെ ഇതുപോലെ കാണാതാകുന്നവരെക്കുറിച്ച് അത്തരത്തിലൊരു മെസ്സേജായി മാത്രമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്ന് ഒരാഴ്ചയാവുകയാണ്, ഈ സമയം വരെയും ഇതായത് ഉച്ച സമയം വരെയും പല ഫോർവേഡുകളിൽ ഒരു മെസ്സേജ് മാത്രമായി വന്ന ഒരു സംഭവമായിരുന്നു ദേവനന്ദയുടെ തിരോധാനം. അന്ന് മൃതദേഹം കണ്ടെടുത്തിട്ടില്ല, അപ്പോൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. തിരോധാനം മാത്രമായിരുന്നു, കാണാതെ കുട്ടിയെ കാണാനില്ല. 6 വയസ്സുള്ള കുട്ടിയെ കൊല്ലം ഭാഗത്ത്, ഈ പറഞ്ഞ പള്ളിമൺ ഭാഗത്ത് നിന്ന് കാണാനില്ല എന്നൊരു മെസ്സേജാണ് വരുന്നത്. ആദ്യം എന്നും വരുന്നത് പോലെ ഒരു ഫോർവേഡ് മെസ്സേജായി വരുന്നു. പിന്നീട് അത് എല്ലാ ഗ്രൂപ്പുകളിലും ഉച്ചയോടുകൂടി സജീവമാകുന്നു. ക്രമേണ ദൃശ്യമാധ്യമങ്ങളിൽ അത് ഏറ്റെടുക്കുന്നു. സോഷ്യൽ മാധ്യമങ്ങളോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലും അത് സജീവ ചർച്ചയാകുന്നു. വൈകുന്നേരത്തോടെ ഏതാണ്ട് ന്യൂസ് റൂം ഡിസ്കഷൻസിലെല്ലാം, മെയിൻ ചാനലുകളിലെല്ലാം ഇത് ചർച്ചയായി. അപ്പം ക്രമേണ ഇത് കയറി വന്ന് ഒരു വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ച സംഭവമായിരുന്നു. അത് ആ വ്യാഴാഴ്ചത്തെ സംഭവം. അന്ന് നമ്മളെല്ലാവരും വ്യക്തിപരമായും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ആ കുട്ടിയെ തിരിച്ചു കിട്ടണേ, വളരെ കൊച്ചുകുട്ടിയാണ്, കാണാനില്ല. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലോബികളുടെ കയ്യിൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘങ്ങളുടെ കയ്യിലാണോ കുട്ടി എത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ നടക്കുന്ന പലവിധ സംഭവങ്ങൾ. മറ്റൊരു കാര്യം ഇതോട് ചേർത്ത് പറയേണ്ടത്, കൃത്യം ഇതിന് 2 ആഴ്ച മുമ്പാണ് കണ്ണൂർ തൈയിൽ എന്ന ആ ഒരു കടലോര പ്രദേശത്ത് ഒരു സ്ത്രീ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊന്ന വാർത്ത കേരളം ചർച്ച ചെയ്തത്. ശരിക്കും അതിൽ അത് തൊട്ടാണ് നമ്മൾ ഒരു കുഞ്ഞ് പെട്ടെന്ന് ഇല്ലാതാകുന്നതിൻ്റെ ഇതും സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച. അതോട് ചേർത്താണ് ഈ ഒരു വാർത്തയും വരുന്നത്. പെട്ടെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ വഴിക്കൊക്കെ ചിന്തിച്ചു. എല്ലാവരും അന്ന് അറിയാം, സോഷ്യൽ മാധ്യമങ്ങളിൽ പോലും അമ്മയെ ചോദ്യം ചെയ്താൽ മതി ഉത്തരം കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പല വ്യാഖ്യാനങ്ങളും വന്നു ഇതിൻ്റെ ആദ്യ വാർത്ത വന്നപ്പോൾ തന്നെ. ക്രമേണയാണ് ഇത് വലിയൊരു വാർത്താ പ്രാധാന്യം നേടുന്നത്. തൊട്ടടുത്ത ദിവസം രാവിലെ നമുക്ക് ആ ദുഃഖകരമായ വാർത്ത കിട്ടുന്നു. ആ കുട്ടിയുടെ മൃതദേഹം ഇത്തിക്കരയാറിൻ്റെ തീരത്ത് നിന്ന് വീടിന് 400 മീറ്റർ അകലെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ സുദർശൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഏറെ ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചതൊക്കെ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ ലഭിച്ചത് സ്വാഭാവിക മരണമെന്നാണ്, മുങ്ങി മരണമെന്നാണ്. ആ കുട്ടിയുടെ ഉള്ളിൽ വെള്ളം, ആറിൽ വെള്ളം ചെന്നിട്ടുണ്ട്, ചെളിയും കണ്ടെത്തിയിട്ടുണ്ട് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ. ഇനി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് ഇനിയും വരാനുണ്ട്. മാത്രമല്ല ശരീരത്തിൽ മുറിവുകളോ ക്ഷതങ്ങളോ ഒന്നുമില്ല. കൊലപാതകം എന്ന് സംശയിക്കാനുള്ള രീതിയിലുള്ള ഒന്നുമില്ല. വേറെ അറ്റംപ്റ്റോ, അങ്ങനെ മർഡർ അറ്റംപ്റ്റോ, റേപ്പ് അറ്റംപ്റ്റോ ഒന്നും ആ ബോഡിയിൽ ഇല്ല. അത് പോലീസ് തീർത്ത് പറയുന്നുണ്ട്. ആദ്യത്തെ എക്സാമിനേഷൻസും ഈ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി റിപ്പോർട്ടും എല്ലാം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഓട്ടോപ്സിയുടെ വിശദമായ റിപ്പോർട്ട് ഇപ്പം 2 ദിവസം മുമ്പെയാണ് വന്നത്. അതിലും വിശദമായി ഈ ആദ്യത്തെ റിപ്പോർട്ട് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്, മുങ്ങിമരണം തന്നെയാണ്. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും പിന്നെയും ഇത് സംശയിച്ചു. കാര്യം വീട്ടുകാർ, അതിൻ്റെ അമ്മ തന്നെയാണ് ആദ്യം തൊട്ടടുത്ത ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. എല്ലാ മാധ്യമം, നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ മരണത്തിൽ സംശയമുണ്ട്. അതിൽ ആ അമ്മ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ കയ്യിൽ ഷോൾ ഉണ്ടായിരുന്നു. അകത്തോട്ട് കയറി പോകാൻ പറഞ്ഞപ്പോൾ കുട്ടി അകത്ത് പോയി. പിന്നീട് ഷോൾ അവിടെ കസേരയിലും കണ്ട കിടക്കുന്നതാണ് കണ്ടതെന്ന് പറയുന്നു. പിന്നീട് വീണ്ടും ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ ഷോള് വീണ്ടും കണ്ടെത്തുന്നു. അതാണ് അമ്മ പറഞ്ഞ കാര്യം.
പക്ഷേ അപ്പോഴും അവർ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം തീർത്ത് പറഞ്ഞാൽ ഈ കുട്ടി അച്ഛൻ്റെയോ അമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയോടൊപ്പം അല്ലാതെ പുറത്തു പോകാറില്ല, അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന കുട്ടിയല്ല എന്നാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി വീണ്ടും കുറേ ഡെവലപ്മെൻറ്റ്സ് ഈ കേസിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു വർഷം മുമ്പ് ഇത് ഇതിന് ഒരു കിലോമീറ്റർ അകലെ എങ്ങാണ്ടുള്ള കുട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കുട്ടി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെന്നുവെന്നും അവിടെ കുട്ടിക്ക് എന്തോ അദൃശ്യ ശക്തി അവിടുത്തെ ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്തു. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരുപാട് കഥകൾ, പ്രത്യേകിച്ചൊരു നാട്ടിൻപുറമാണ്, ഉൾനാടൻ ഗ്രാമമാണ്, അപ്പം ഇത്തരം കഥകളൊക്കെ ഉണ്ടാകാൻ വലിയ സമയമൊന്നും വേണ്ട. പരിതസ്ഥിതി അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ് ഈ കഥകൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഒരു പശ്ചാത്തലം. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്രയ്ക്കും കൂടെ നമുക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മാധ്യമത്തിൻ്റെ നിരീക്ഷണ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മളും കുറേ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിനകത്ത് നിന്ന്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് നായ അന്വേഷിച്ചു പോയ വഴിയാണ്. ആ കുട്ടിയുടെ വീടിൻ്റെ മുൻവശത്തെ ഡോറ് തുറന്നു കിടന്നു, മുൻവശം വഴിയാണ് പോയെന്നാണ് അതിൻ്റെ അമ്മയൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ദൃശ്യം കാണുന്നത് ആ പോലീസ് നായ വീടിൻ്റെ ബാക്കിൽ നിന്ന് അന്വേഷണം തുടങ്ങുന്നതായിട്ടാണ്. വീടിൻ്റെ ബാക്കിൽ നിന്ന് അന്വേഷണം തുടങ്ങി സൈഡ് വഴി തൊട്ടപ്പുറത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് വഴി കറങ്ങി അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. ആ കിണറിൻ്റെ അതുവഴി വന്ന് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നു. പക്ഷേ ആ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ, കുട്ടിയെ കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലും മതിൽ ചാടി കടന്നായിരിക്കണം പോയിട്ടുള്ളത്. പിന്നെ പോലീസ് പട്ടി പോകുന്നത് ആറിൻ്റെ വഴിയെയാണ്, 400 മീറ്റർ അകലെയുള്ള ആറ്. അതിൻ്റെ കരയിൽ ഒരു പൊന്തക്കാട് കാണുന്നുണ്ട്. ആ പൊന്തക്കാടിൻ്റെ സമീപത്ത് ഈ പോലീസ് നായ ചെന്ന് നിൽക്കുന്നുണ്ട്. അവിടെയും അതിൻ്റെ സമീപത്ത് എങ്ങാണ്ട് പൂട്ടിയിട്ട ഒരു വീട്, ദുരൂഹത നടത്തുന്ന ഒരു വീടിന് മുന്നോട്ട് പോയി എന്ന് പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. മറ്റത് ആ പ്രദേശത്തുള്ള ആരോ തന്നെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ഒരു ദൃശ്യം, പോലീസ് നായ പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നമുക്കും നമ്മുടെ കൈവശം ആ ദൃശ്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഈ സംഭാഷണത്തിനിടയിൽ കൂടെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രക്ഷേപണം ചെയ്യാം, സംപ്രേഷണം ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ആ ഒരു പോയ വഴി. പക്ഷേ ഇതിലെന്തൊക്കെയോ ദുരൂഹത നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു, നിരവധി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആർക്കും തീർത്ത് പറയാൻ പറ്റുന്നില്ല ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില മിസ്സിങ്ങുകൾ, ചില ഡൗട്ട്സ്, ദുരൂഹതകൾ, അത് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാലം നികത്തേണ്ട സത്യങ്ങളാണ്. മാത്രമല്ല യുക്തിസഹമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഒരു അദൃശ്യ ശക്തി. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ചില സൈറ്റുകളിലൊക്കെ വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയം പോയതും ഇപ്പോൾ അതുവഴി ആരും പോകാറില്ല, ഇത്തിക്കരയാറിൻ്റെ വശങ്ങളിൽ ഭൂതപ്രേത വിശാചികൾ ഉണ്ടെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ നേച്ചർ അങ്ങനെയാണ്. നമുക്ക് കാണുമ്പോൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ വിജനമായ പ്രദേശം, റബ്ബർ കാട്, അധികം ആൾ താമസമില്ല, നടുക്കൂടെ ഒഴുകുന്ന ഒരു ആറ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി എന്ന നിയമസഭയിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 മരണങ്ങൾ ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ എല്ലാം ദുർമരണങ്ങളുമാണ്, നമുക്കറിയാമല്ലോ. സ്വാഭാവികം അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നാട്ടിൻ പ്രദേശത്ത് ഒരു ദുർമരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഒരു വീട് കുറേ കാലമൊക്കെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭാർഗവി നിലയമായും പ്രേതഭവനവുമായൊക്കെ ചിത്രീകരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. അപ്പോൾ ഇത് അതിലൊന്നും ഒട്ടും കാര്യമില്ലെന്ന് വേണം നമ്മൾ കരുതാൻ. യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കേണ്ടിയിരിക്കും. അതെ അതെ, ഇത് ശരിക്കും ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പോലീസ് ഇനിയും ഒന്നുകൂടി വളരെ വിശദമായി ഇതിലോട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും, വളരെ സൂക്ഷ്മമായി തന്നെ. കാര്യം ഇത്രയും ഇതിനകത്തിൽ നിൽക്കുന്ന സംശയങ്ങൾ, അത് യുക്തിയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ പോലും, ആ സംശയങ്ങൾ പൂർണ്ണമായിട്ടും നീക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു പിഞ്ചുകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇപ്പം നമ്മളൊക്കെ തന്നെ കൃത്യമായി ഒരു വല്ലാത്തൊരു ഫോളോ അപ്പ് ഒന്നും അതിന് നൽകി ഇല്ല. ഇല്ല, നമ്മൾ കൃത്യമായ വാർത്തകളെ നൽകി. ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു കോളമല്ല, ഒന്നോ രണ്ടോ മൂന്നോ കോളം ഇപ്പോൾ ദേവനന്ദയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യത്തിന് വേണ്ടിയുമല്ല, ഇത്തരത്തിലുള്ള ഈ ഒരു ഭീതി പടർത്തുന്ന വാർത്തകൾ സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദേവനന്ദയ്ക്ക് അദൃശ്യ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ദേവനന്ദയെ നിയന്ത്രിച്ചു നിന്നത് മറ്റാരോ ഏതോ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നാട്ടുകാർക്ക് ഭീതിയാണ്, പട്ടാപ്പകൽ പോലും നട്ടുച്ചയ്ക്ക് പോലും ആ പ്രദേശത്തൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ ചുറ്റുവട്ടമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മൊത്തം ജാഗ്രത, മാതാപിതാക്കൾ ആശങ്കയിലാണ്. അപ്പം ഇത്തരം ശരിയാണ്, നമ്മൾ ദേവനന്ദയെ കാണാതെ പോയപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സമൂഹ മാധ്യമം ഒന്നടങ്കം ഒറ്റക്കെട്ടായി. എനിക്കൊന്ന് പാറശാല മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയും
ഈ വാർത്ത വളരെ വിപുലമായി ഷെയർ ചെയ്ത് പോയപ്പെട്ടിട്ടുണ്ട്. പല തമിഴ് സൈറ്റുകളിൽ പോലും നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. കന്യാകുമാരി ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ ഈ വാർത്ത വളരെ പ്രചാരം നേടിയ വാർത്തയായിരുന്നു അന്ന്. അതൊരു നല്ല കാര്യമായിരുന്നു, കാര്യം ഒറ്റക്കെട്ടായിട്ട് കാണാതെ പോയ ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം ആ കുട്ടി ഇനിയിപ്പോൾ ഇപ്പം നമ്മോടൊപ്പം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെ ആ കുട്ടി ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞുപോയി, അതിൻ്റെ സത്യാവസ്ഥയാണ് കണ്ടെത്തേണ്ടത്. ആ സ്ഥാനത്ത് മറിച്ച് ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞ് ആളുകളെയോ അല്ലെങ്കിൽ ആ പ്രദേശവാസികളെയോ മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് കുട്ടികൾ ഇത് വീക്ഷിക്കുന്നുണ്ട്. ഇതേ പ്രായത്തിലുള്ള ദേവനന്ദയുടെ തന്നെ സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഇത് വീക്ഷിക്കുന്നുണ്ട് ഡെയിലി അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തിയുണ്ട്. കുട്ടികളെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കാൻ പറ്റുന്ന വിഭ്രാന്തികളാണ് ഇത്തരം കാര്യങ്ങൾ, അവരെ പഠനത്തെ പോലും. അതുകൊണ്ട് ഇത്തരം ഇല്ലാ കഥകൾ ഉണ്ടാക്കാതിരിക്കുക. സത്യം അത് ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ നമ്മളും പറയുകയാണ്, മറ്റു മാധ്യമങ്ങളുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, എല്ലാവരും സത്യം മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വെറുതെ ഈ പടച്ചുണ്ടാക്കുന്ന കഥകൾ മിനിറ്റിന് കുത്തി നിറയ്ക്കാനും ആളുകളുടെ വ്യൂവർഷിപ്പ് കൂട്ടാനും വേണ്ടി നമ്മൾ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് നിറം പിടിപ്പിച്ച് വിടാതിരിക്കുന്നതാണ് ഈ ഒരു വിഷയത്തിൽ വളരെ നല്ലത്. തീർച്ചയായിട്ടും ഞങ്ങൾ തത്വമയി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭിച്ച വാർത്തകളാണ് നൽകിയത്. പൊടിപ്പും തൊങ്ങലും വെച്ച് മറ്റ് മാധ്യമങ്ങൾ ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെയുള്ള വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള സർക്കസുകളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. തീർച്ചയായും ഞങ്ങൾക്കത് നെഞ്ചിൽ കൈവച്ച് തന്നെ പറയാൻ സാധിക്കും. ആ പിഞ്ചുകുഞ്ഞ് നമ്മെ വിട്ടുപോയിരിക്കുന്നു. ഇനി കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അവിടെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ ആ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെങ്കിൽ, തീർച്ചയായും അവർ നിയമത്തിന് മുന്നിലേക്ക് വരിക. നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടതാണ്, അവരെ കൊണ്ടുവരേണ്ടതാണ്. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് യഥാർത്ഥമായി ചെയ്യേണ്ടത്. പിന്നെ മാധ്യമധർമ്മത്തിൻ്റെ കാര്യം, ആൾക്കാരെ ഭയപ്പെടുത്താതിരിക്കുക, ആശങ്കപ്പെടുത്താതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാകട്ടെ, കൂടുതൽ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വരട്ടെ. സത്യത്തിൻ്റെ പാതയിൽ തത്വമയി ന്യൂസ്. തീർച്ചയായും നമസ്കാരം.